കഴിഞ്ഞ പുള്ളി അതുപോലെ യൂസ് ചെയ്ത ടെസ്റ്റ് ഉണ്ട്. രണ്ട് ടെസ്റ്റ് ഉണ്ടെന്ന് പറയാം. ഫൈറ്റ് കഥയാണ് സിനിമയില്, അത് തന്നെ ബാക്ക് ബോൺ. പിന്നെ എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട് സിനിമ. ട്വിസ്റ്റ് ഉണ്ട്. രണ്ട് ട്വിസ്റ്റ് ഉണ്ടെന്ന് പറയാം. അവസാനം ആൾക്കാർ ഇറങ്ങിപ്പോണ്ട് ഇച്ചിരി കണ്ടങ്ങ് പോയാൽ മതി. ഫഹദ് നന്നായിട്ടുണ്ട് എന്ന് വെച്ചാൽ വേറെ രീതിയാണ് പുള്ളി. സാധാരണ ചെയ്യുന്ന സ്റ്റൈൽ അല്ല, അല്ലാണ്ട് നന്നായി ചെയ്തിട്ടുണ്ട്. അതും വേറെ രീതിയാണ്. ഭീഷ്മറോ നമ്മൾ മറ്റേ കണ്ടിട്ട് വന്നിട്ട് ആവേശമോ കണ്ട പോലെ അല്ല, ശരിക്കും ബ്ലെൻഡ് ചെയ്തിട്ട് അവസാനം കൊണ്ട് ചെയ്യുന്ന പരിപാടിയാണ്. ആ എല്ലാവർക്കും കാണാവുന്ന പടം തന്നെ, കുഴപ്പമൊന്നുമില്ല. യാതൊരു ലാഗും ഇല്ല. ക്രൈം ത്രില്ലറിലൂടെയാണ്. കുഞ്ചാക്ക് ബോബന്റെ ജ്യോതിമുഖ പ്രസാദ് സുഗറിനാണ്. ഈ ഫെമിനിസം എന്ന ഇതാണ്. എല്ലാം കൊണ്ട് ഉഗ്രമായി വേൾഡ് ക്ലാസ് മൂവിയാണ്. എല്ലാം ഉണ്ട്, ആക്ഷൻ ഉണ്ട്. വില്ലൻ ആരാണ് പറയില്ല, സ്പോയിലറാണ്. ആരും ഒന്നും പറയില്ല. ഏറ്റവും റോള് ജ്യോതിർമയും കുഞ്ചാക്ക് ബോബനാണ്. തകർത്തുണ്ട്. അതിൽ മ്യൂസിക് ബി ജി എം എല്ലാം നല്ലതാണ്. ഒരു ലാഗും ഇല്ല. എല്ലാം കൊണ്ട് നല്ല പോയി. ഭയങ്കര ഹിറ്റായി. അതുപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുവരെ കുഞ്ചാക്കോ ബോബൻ കാണാത്തൊരു വെറൈറ്റി ഒരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. ക്ലൈമാക്സ് പുറത്തു വിടരുത്. അടിപൊളി ഉഗ്രം പടം. സൈക്കോ ത്രില്ലറിലോട്ടോ ഫഹദ് ഫഹദ് ആസ് യൂഷ്വൽ ചെയ്യാൻ പുള്ളി ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രമൊക്കെ പോലെ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. പടം പറഞ്ഞേക്കുന്ന ജ്യോതിർമയാണ്. ജ്യോതിർമയ ക്ലൈമാക്സ് സീനിലൊക്കെ കയറി തകർത്തുണ്ട്. അടിപൊളിയായിട്ട് പുള്ളിക്കാരെ എടുത്തിട്ടുണ്ട്. വേറെ ലെവൽ പടം. നമ്മുടെ രാക്ഷസനെ കാണുന്ന പോലെ, പഴയ രാക്ഷസനും പഞ്ചാംബാതിരെ ഒക്കെ വയലൻസ് ഇച്ചിരി കൂടുതലാണ്. അതേ ഉള്ളൂ. വേറെ കൊച്ചിന്റെ പെർഫോമൻസ് കിട്ടില്ലായിരുന്നു. അടിപൊളിയായിരുന്നു. ആക്ഷൻ എനിക്ക് ആക്ച്വലി ഇതിന്റെ ഇഷ്ടപ്പെട്ടത് സിനിമാറ്റോഗ്രാഫി എഡിറ്റിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. അടിപൊളി മറ്റുള്ള അമൽ നീരദ് സിനിമ അപേക്ഷിച്ച് കുറവാണെങ്കിൽ പ്രതീക്ഷിക്കാതെ മ്യൂസിക്കും കൊള്ളാം. മൊത്തത്തിൽ അടിപൊളി. ഞാൻ ഫഹദിന്റെ ചാക്കോസിന്റെ ഒരു സ്റ്റണ്ട് പ്രതീക്ഷിച്ചായിരുന്നു. ഫാമിലിക്കും ഇഷ്ടപ്പെടും, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറെ നാളായിരുന്നു ഞാൻ ത്രില്ലർ മിസ് ചെയ്തിങ്ങനെ നിൽക്കുമായിരുന്നു. നല്ല പടം.